Hi friends, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേസ്റ്റ് ആയ പ്ലേറ്റും വേസ്റ്റ് ആയ സ്പൂണും ഫോർക്കും കൊണ്ട് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആണ്. അതിനു വേണ്ടത് വേസ്റ്റ് ആയ പ്ലേറ്റ്, വേസ്റ്റ് ആയ സ്പൂണും ഫോർക്കും, പിന്നെ സീക്വൻസ്, ഗോൾഡൻ കളർ പെയിന്റ്, പിന്നെ നൂലിന്റെ സ്റ്റൂളല്ലേ അത് ഞാൻ കട്ട് ചെയ്ത് പീസസ് ആയിട്ട് വെച്ചേക്കുന്നതാണ്, പിന്നെ ഗ്ലൂ, ഏതെങ്കിലും ഒരു കളർ പേപ്പർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് ഈ സ്പൂണിലും ഫോർക്കിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഓക്കെ, അപ്പോ നമ്മ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഈ വെട്ടി വെച്ചേക്കണ സ്റ്റൂളല്ല ഒരു ഇലയുടെ ഷേപ്പാക്കി കൊടുക്കാം. ചിലതൊക്കെ ഓൾറെഡി ഇലയുടെ ഷേപ്പാണ്, എങ്കിൽ കൂടി നമുക്ക് അതൊരു നല്ലൊരു അപ്പോ നമ്മ ഇതെല്ലാം ഇലയുടെ ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഈ ഇലയുടെ ഷേപ്പാക്കിയ സാധനം ഒരു ഒരു പാറ്റേൺ, പ്രത്യേകമായിട്ട് ഒരു ഇലയുടെ ഷേപ്പിലുള്ള ഒരു പാറ്റേൺ നമുക്ക് ഇത് ഫിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ താഴോട്ട് ചെയ്ത് ചെയ്ത് പോണം. മാക്സിമം കട്ടി കുറഞ്ഞത് എടുക്കാതിരിക്കുക, കട്ടിയുള്ളത് വെച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് ഒരു ഫിഗർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡിലും നമുക്ക് ചെയ്യാം. നമുക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ റെഡിയായ പാറ്റേൺ ഓരോന്നിന്റെ അടിയിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് ഒട്ടിക്കാം. അപ്പൊ ഞാൻ ഈ ഇത് ഷേപ്പില് ആക്കിയ ഇലയുടെ ഷേപ്പിലാക്കിയത് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഗ്ലൂ അപ്ലൈ ചെയ്ത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഈ ഗോൾഡൻ കളർ പെയിന്റ് നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ഇതിന് മൊത്തം അപ്ലൈ ചെയ്ത്. അപ്പോ ഞാൻ ഇതിന് പെയിന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ആ സ്റ്റെപ്പ് ഫിനിഷായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഇതിന്റെ അകത്ത് കിടക്കുന്ന സീക്വൻസ് നമുക്കൊരു പൂവിന്റെ ഷേപ്പില് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ കുറച്ച് ബ്ലൂ സീക്വൻ മുത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ഷേപ്പില് പർട്ടിക്കുലർ ഷേപ്പില് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്രയും തന്നെ എടുക്കണം, അത്രയും തന്നെ അപ്പുറത്ത് എടുത്താലും മതി, അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ തന്നെ അപ്പുറത്തെടുക്കാം. അപ്പൊ ഞാനിത് എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് രണ്ട് സൈഡിലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ ഒരു സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഗിൽറ്റർ ഗ്ലൂ ആണ്, സിൽവർ കളറ്. അത് ഓപ്ഷണൽ ആണ്, അല്ലെങ്കിൽ സിൽവർ കളറോ ഗോൾഡൻ കളറൊക്കെ ആയ സീക്വൻസ് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോ ഞാനിപ്പോ സിൽവർ ഇട്ട് കൊടുക്കാൻ പോകുന്നു. അപ്പോ നമ്മൾ സിൽവർ കളറ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് നമുക്ക് ഗോൾഡൻ കളറ് ഗിൽറ്റർ ഗ്ലൂ അപ്ലൈ ചെയ്യാം ഈ ഇതിന്റെ ഒരു ഗ്യാപ്പിലായിട്ട്. ഇതുപോലെ തന്നെ ബാക്കി. അപ്പോ ഞാൻ ഗോൾഡ് ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇടാൻ പോണത് മിക്സഡ് കളറ് ആയിട്ടുള്ള ഗിൽറ്റർ ഗ്ലൂ ആണ്. അത് ഈ ടോപ്പിൽ പോർഷനില് ടോപ്പ് പോർഷനില് ഒരു 3 ഡോട്ട്സ് ആയിട്ട് ഇടണം. ഓക്കെ, ഞാൻ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞു.
इन नेक्स्ट स्टेप इवे ब्लू कलर पेपर नमुक बटरफ्लाई षेप वेटिक अब या कुछ बटरफ्लाई आ पेपर वे वेटी इन नमक स्टिक अवड़े स्टिक जस्ट पोंगिकन ओरों स्टिकेल बाकी स्टिक अब नम डेकोरेटीव ईटम रेडी आईटे अब नडी आये डेकोरेटीव ईटम इष्टपी नि ट्राई चे नोक अल लाइक शेयर इतवरे सब्सक्रैबावरा सब्सक्रैब कूड़ा नोटिफिकेशन किटान बेल बटन प्रेस चाहिए।